പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാൻ എടുത്ത കുഴിയിൽ വീണ ഒരാൾ മരിച്ചു വടക്കൻതറ സ്വദേശി സുധാകരനാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബൈക്ക് കുഴിയിൽ വേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് മൂന്ന് മാസമായി മൂടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെയ്തില്ല എന്ന ആരോപണം ശക്തമാണ് സംഭവസ്ഥലത്ത് നിന്നിപ്പോൾ നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് നിഖിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രദേശവാസികളടക്കം എന്താണ് പറയുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ റപകട സാധ്യതയുള്ള കാര്യം അധികൃതരെ അറിയിച്ചിരുന്നതാണോ അതിൽ നടപടി ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത് നിഖിൽ ഉന്മേഷ് അതോറിറ്റിയുടെ അനാസ്ഥയുടെ ഒരു ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് വടക്കുന്തറ സ്വദേശിയായിട്ടുള്ള സുധാകരൻ അദ്ദേഹം ഇന്നലെ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചെറിയ മഴയുണ്ടായിരുന്നു ആ സമയത്താണ് ഈ കുഴിയിൽ അകപ്പെടുന്നത് ജല അതോറിറ്റി ഈ പൈപ്പ് പൈപ്പിടുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപ് എടുത്തൊരു കുഴിയാണിത് ഈ കുഴി പക്ഷേ വേണ്ടുന്ന രീതിയിൽ മൂടിയില്ല അതുകൊണ്ടുണ്ടായ ഒരു നഷ്ടം സുധാകരൻ്റെ കുടുംബത്തിനാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കാണ് ഈ കുഴി മൂടാത്തതിനെ തുടർന്ന് ഇവിടെ കേവലം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും കുറച്ച് ഈ മര ചെറിയ ഈ മരക്കഷ്ടങ്ങൾ ഒരു തെർമോ തെർമോക്കോളിൻ്റെ ഒരു ഇത് ഇത് മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതേ തുടർന്നാണ് അവർക്ക് ജീവൻ നഷ്ടം അദ്ദേഹം ഇതിൽ നിന്ന് ഈ കുഴിയിൽ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ വീഴുന്നു അദ്ദേഹം തെറിച്ചു വീഴുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആദ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുകയുമായിരുന്നു ഈ സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷിയാണ് ഇദ്ദേഹം ഇവിടെ തൊട്ടടുത്തൊരു കട നടത്തുകയാണ് നിങ്ങൾ എന്താണ് കണ്ടത് ഇന്നലെ നമ്മളൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓടി വന്നു ഓടി വന്നു പിന്നെ ഇവിടെ നിന്ന് ബൈക്കിൽ പോണവരൊക്കെ നിർത്തിയിട്ട് പുള്ളിക്കാരനെ പിടിച്ചു നിർത്താനൊക്കെ നോക്കി നോക്കുമ്പോൾ പിള്ളേ പുള്ളി എണീക്കണില്ല വണ്ടിയൊക്കെ പുള്ളിൻ്റെ മേലിൽ നിന്ന് മാറ്റിയിട്ട് നോക്കിയപ്പോൾ ഈ കുഴീന്നാണ് കുഴീന്ന് മൂന്ന് മറിഞ്ഞതാണ് മറിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഞാൻ ഈ ഇന്നിട്ട് പോയിട്ട് കമ്പം ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ കൊടുന്ന് വെച്ചതാണ് ഈ സാധനമൊക്കെ അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ കൊടുന്ന് വെച്ചതാണ് ഇത് സംഭവം നടന്നതിന് ശേഷം ഞാൻ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ ഇട്ടു കഴിഞ്ഞു പറഞ്ഞാൽ മഴക്കാലമാണ് ഒന്നാമത്തത് അപ്പോൾ ഈ കുഴി വെള്ളം നിറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അറിയില്ല പെട്ടെന്ന് പിന്നെ വെളിച്ച കുറവുണ്ട് അപ്പോൾ അത് ഇന്നലെ അങ്ങനെ സംഭവിച്ചതാണ് ഈ പുള്ളിക്കാരൻ ഇന്നലെ മരണപ്പെടാൻ കാരണം മരണപ്പെട്ട് ഞാനിതപ്പോഴാണ് അറിഞ്ഞത്

പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഉന്മേഷ് വലിയൊരു ഒരു അനാസ്ഥ തന്നെയാണ് ജലവിഭവ വകുപ്പു ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ അനാസ്ഥ ഒരു മനുഷ്യന്റെ ജീവൻ ജീവനെടുത്തിരിക്കുന്നു അങ്ങനെ തന്നെ വേണം പറയാൻ എന്തായാലും തൃശ്ശൂരിൽ വെച്ചാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത് ആദ്യം ഇദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം തൃശ്ശൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്തായാലും ഇപ്പോൾ മൃതദേഹം മറ്റു നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വടക്കൻതിറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഉന്മേഷ് ശരി വിശദാംശങ്ങൾ നൽകിയത്